ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റൈറ്റ് ബ്രെയിൻ ക്രിയേഷൻസ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാനിന്നിവിടെ ചില്ലി ചിക്കനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ചില്ലി ചിക്കൻ എന്ന് പറയുമ്പോൾ ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു റെസിപ്പി ആയിരിക്കും ചില്ലി ചിക്കൻ്റേത്. അതുപോലെ തന്നെ ഈ ചിക്കൻ്റെ റെസിപ്പീസിൽ നമുക്ക് ഏറ്റവും പെട്ടെന്നും വേഗം ഉണ്ടാക്കാൻ പറ്റിയ, നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ് ചില്ലി ചിക്കൻ. അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് നോക്കി നോക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതായത് അപ്പോൾ പ്രത്യേകിച്ച് ഒരു ആർട്ടിഫിഷ്യൽ ടേസ്റ്റ് മേക്കേഴ്സോ അല്ലെങ്കിൽ കളേഴ്സോ ഒന്നും ചേർത്തിട്ടില്ല. വീട്ടിലെ തനതായ സ്വാദിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചോറിൻ്റെ ഒപ്പായാലും റൈസുകളുടെ ഒപ്പാണെങ്കിലും അതല്ല പൊറോട്ട ചപ്പാത്തി ഏത് വിഭവത്തിൻ്റെ ഒപ്പാണെങ്കിലും നല്ലൊരു സൈഡ് ഡിഷായിട്ട് സ്യൂട്ട് ചെയ്ത് പോകുന്നതാണ് ചില്ലി ചിക്കൻ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നോക്കുന്നതിന് മുന്നേ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മസാല പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും പിന്നെ ചെറിയ കഷ്ണങ്ങളൊക്കെ വെച്ച് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കോൺഫ്ലോറാണ്. അപ്പോൾ നമ്മളിവിടെ മൈദ ഒന്നും അല്ലെങ്കിൽ വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഫ്ലോർ കുറച്ചധികം എടുത്തിട്ടുണ്ട്. പിന്നെ ഈ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുക്കുന്നത് നമ്മൾ എത്ര ചിക്കൻ എടുത്തിട്ടുണ്ടോ അതിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടാണ്. അപ്പോൾ ഇനി നമ്മൾ ആവശ്യത്തിനുള്ള കുറച്ച് എരിവിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഒരു ഒന്നൊന്നര സ്പൂൺ ഉണ്ടാവും. ഇപ്പോൾ ഇത് സോയാ സോസ് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്തിട്ടുണ്ട്. പിന്നെ ചിക്കന് ആവശ്യമായിട്ടുള്ള ഉപ്പും. അപ്പോൾ ഇത്രയും ഐറ്റം ചേർത്തിട്ട് ഒരു ലേശം വിനീഗറും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമ്മളുടെ ചില്ലി ചിക്കൻ ആവശ്യമായിട്ടുള്ള ചിക്കൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കി ചെറിയ പീസുകളാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല. പിന്നെ ചിക്കനിലും ഉണ്ടായിരുന്ന വെള്ളം നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ആഡ് ചെയ്ത് വെച്ചിട്ടുള്ള മസാലയിലും നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ ഇത് നമ്മൾ ഈ ചിക്കനിലേക്ക് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കണം. അപ്പോൾ ബോൺലെസ് പീസുകൾ മാത്രമല്ല ചിക്കൻ്റെ ഇത് എടുത്തിട്ടുള്ളൂ, ചെറിയ എല്ലോട് കൂടിയിട്ടുള്ള പീസുകളും എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചെറുതാക്കി മുറിച്ചതാണ്. പിന്നെ അത് നമുക്ക് നന്നായിട്ട് ഇതിലേക്കൊന്ന് മസാല തേച്ച് പിടിപ്പിക്കാം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ മസാല ചേർത്ത് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇതൊരു മിനിമം 4 മണിക്കൂറെങ്കിലും സെറ്റാകാൻ വേണ്ടി വെക്കണം. അപ്പോൾ അത് ഫ്രിഡ്ജിലെടുത്ത് വെക്കുക. അതല്ലെങ്കിൽ ഇപ്പോൾ രാവിലെ അത് പുരട്ടി വെച്ചിട്ട് രാത്രിയിൽ വറുക്കാൻ രീതിയിലെടുക്കാം, അല്ലെങ്കിൽ വൈകുന്നേരം വരുത്ത രാവിലെ. അപ്പോൾ മിനിമം 4 മണിക്കൂറെങ്കിലും ഇത് സെറ്റാവാൻ വെക്കണം. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങളൊരു 6-7 മണിക്കൂറിന് ശേഷമാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഫ്രൈ ചെയ്യാനുള്ള എണ്ണയും നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഞാനിവിടെ കോക്കനട്ട് ഓയിൽ തന്നെയാണ് അത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. പിന്നെ നമുക്കത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. പിന്നെ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ കിട്ടുന്ന ആ ഒരു പാകം ഉണ്ടല്ലോ, ആ ഒരു നന്നായിട്ട് മുരിഞ്ഞ് നല്ല ക്രിസ്പിയായി, പിന്നെ നല്ല ഡാർക്ക് ബ്രൗൺ കളർ, നല്ല റെഡ് കളറായിട്ടുണ്ടാവും നല്ല ഫ്രൈ ആയി വരുമ്പോഴേക്കും. അപ്പോൾ അവർ ആ ഒരു പാകം വന്ന് വരെ ഫ്രൈ ചെയ്ത് കൊടുക്കുക. പിന്നെ അത് ഇടയ്ക്കൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക എല്ലാ ഭാഗമാവുന്നതിനനുസരിച്ചിട്ട്. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഹൈ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യാൻ നോക്കരുത്. അപ്പോൾ ഒരു പക്ഷേ പുറമേ മാത്രം അത് ആവുള്ളൂ, ഉള്ളിലേക്ക് ചിലപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടില്ല. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ ഇട്ടിട്ട് പതുക്കെ സാവധാനം ചെയ്തെടുക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും വരുന്നത്. പിന്നെ പച്ചമുളക് ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്താൽ അതിൻ്റെ ഒരു വെറൈറ്റി സ്മെല്ല് കിട്ടും. അപ്പോൾ ഇനി ഇത് നമുക്ക് പതുക്കെ എണ്ണയിൽ മാറ്റിയെടുക്കാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ചിക്കൻ റെസിപ്പിയാണത്. നമ്മുടെ ചില്ലി ചിക്കൻ റെഡിയായി കഴിഞ്ഞു. ഇത് നല്ല ഈ നാരങ്ങ നീരൊക്കെ ഒന്ന് പിഴിഞ്ഞിട്ട് ആ സവോളയും പച്ചമുളകൊക്കെ ഒന്ന് കൂട്ടി കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് ഏത് വിഭവത്തിൻ്റെ ഒപ്പം സൈഡ് ഡിഷായിട്ട് പോകുന്ന ഒരു കോംബോ ആണ് ചില്ലി ചിക്കൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. പ്രത്യേകിച്ചിട്ട് ഇപ്പോൾ ഈസ്റ്ററൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി വിചാരിക്കുന്നു. പ്രത്യേകം ഓർക്കേണ്ടത് നമ്മളിതിൽ ആർട്ടിഫിഷ്യൽ ടേസ്റ്റ് മേക്കേഴ്സോ കളേഴ്സോ ഒന്നും ചേർത്തിട്ടില്ല. നമ്മൾ ആദ്യം ചേർത്തിട്ടുള്ള മുളക് പൊടിയുടെ കളർ മാത്രമാണ് ഇതിപ്പോൾ നല്ല റെഡ് കളറിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റിയ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നോടൊന്ന് കമൻസായിട്ട് പറയുക. പിന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം തന്നെ ആ ബെല്ലൈക്കണം കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ താങ്ക് യു.